السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا وحبيبنا محمد رسول الله صلى الله عليه وعلى آله وصحبه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. وَكَثِيرٌ مِّنَ النَّاسِ കുറേ മനുഷ്യന്മാരും സുജൂദ് ചെയ്യുന്നുണ്ട്. കഥീറും മിനൻ ചെയ്യാത്തൊരു കുറച്ചവിടെ വേറുണ്ട്. കഥീറും എല്ലാരും എന്ന് പറഞ്ഞില്ല. ഇവരൊക്കെ ഈ സാധനങ്ങളൊക്കെ ചെയ്യുന്ന തസ്ഹീർ കൊണ്ടാണ്, അള്ളാഹു അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. അവരൊക്കെ മുസഹറാണ്, അള്ളാഹുവിന്റെ നിയമത്തിന് അധീനപ്പെട്ടവരാണ്. മനുഷ്യനെ അള്ളാഹു ചോയ്സ് കൊടുത്തു വിട്ടതാണ്. നീ വേണമെങ്കിൽ ചെയ്തോ, ഇറ്റ്സ് അപ് ടു യു. നിനക്ക് വേണമെങ്കിൽ ചെയ്യാം, നിനക്ക് ഗുണം. നീ വേണ്ടെന്ന് വെക്കാം, നിനക്കതിന് ശിക്ഷയുണ്ട്. ഇങ്ങനെ വിട്ടപ്പോ കുറെ ആളുകൾ അള്ളാഹുവിനെ സുജൂദ് ചെയ്യുന്നുണ്ട്, സുജൂദ് ചെയ്യാത്തവരുമുണ്ട്. ഒരുപാട് ആളുകൾക്ക് അള്ളാഹുവിന്റെ ശിക്ഷയും ഉറപ്പായിരിക്കുന്നുവല്ലോ. ആരൊക്കെ സുജൂദ് തന്നെ പറഞ്ഞില്ലേ അല്ലാഹു. സൂറത്തുൽ ഹജ്ജാണിത്, 18-ാമത്തായത്. അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു, അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്. മം ഫിസ് സമാവാതി വമം ഫിൽ അർളി വശംസു വൽ ഖമറു വൻ നുജൂം, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും, വൽ ജിബാൽ വലിയ പർവ്വതങ്ങളും, വശജറു വൃക്ഷങ്ങളും, വദ്ദവാബ് നടന്നുകൊണ്ടിരിക്കുന്ന ജീവജാലങ്ങളും, വകസീറും മിനന്നാസ്, ഇവക്കെ സുജൂദിലാണ്. പക്ഷികളുടെ ശബ്ദത്തിൽ പോലും തസ്ബീഹ് ഉണ്ടെന്ന റസൂലുള്ളാഹി തങ്ങൾ പറയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പറയും പക്ഷികളുടെ കളകൂജനം അല്ലേ, അല്ല റസല്ല മലയാളമാണ്, അതല്ല റസല്ല പക്ഷികളുടെ ശബ്ദം, അതൊക്കെ തസ്ബീഹുകളാണ്. പക്ഷികൾക്ക് തസ്ബീഹ് ഉണ്ട്. പക്ഷെ അല്ലാഹു ഒരു കാര്യം കൂടെ പറഞ്ഞു, വലാകില്ലാ തഫ്ഖഹൂന തസ്ബീഹഹും, അവരുടെ തസ്ബീഹ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അതാണ് വിഷയം. അവർ തസ്ബീഹ് ചൊല്ലുന്നുണ്ട്, നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ജീവജാലങ്ങളെ നമുക്ക് അല്ലാഹു തആല ഭക്ഷിക്കാൻ അനുവദിച്ചിട്ടുള്ള ജീവജാലങ്ങളെ ബിസ്മില്ലാഹ്, അല്ലാഹുവേ നിന്റെ നാമത്തിലാണെന്ന് പറഞ്ഞ് നിങ്ങൾ അറുക്കുന്നത് അല്ലാഹു നിങ്ങൾക്ക് ഭക്ഷിക്കാൻ അനുവദിച്ചതുകൊണ്ട്. അതുകൊണ്ട് വെറുതെ അറുത്ത് കളഞ്ഞിട്ടവയെ നശിപ്പിക്കല്ലിൻ. നിങ്ങൾക്ക് ഭക്ഷിക്കാൻ അല്ലാഹു അനുവദിച്ചു. അല്ലാഹു കൊടുത്ത റൂഹാണത്, അല്ലാഹുവിന്റെ തസ്ബീഹ് ചൊല്ലുന്ന സാധനമാണത്. അതിന്റെ തസ്ബീഹ് മുറിഞ്ഞു പോകാൻ പോവുക. പക്ഷെ എന്തിന്? നിങ്ങൾക്ക് ഭക്ഷിക്കാൻ അല്ലാഹു ഇത് ഹലാലാക്കി തന്നു. അതുകൊണ്ട് അല്ലാഹുവിന്റെ നാമത്തിൽ നിങ്ങൾ അതിനെ എടുത്തേക്കണം. അതിനാണ് ഹലാലായ സാധനം കഴിക്കുക എന്ന് പറയാം. അതുകൊണ്ടാണ് ഹലാൽ കട്ട് എന്ന് പറയാം. മുസ്ലിം അല്ലാഹുവിന്റെ നാമം ചൊല്ലിയിട്ടാണ് ഇത് ചെയ്യുന്നത്. എന്തേ അല്ലാഹുവേ നിനക്ക് തസ്ബീഹ് ചൊല്ലുന്ന ഒരു ജീവിയാണ് അല്ലേ. ഒരു വൃക്ഷം നമ്മൾ മുറിച്ചു മാറ്റുകയാണ്, അല്ലാഹുവിന് തസ്ബീഹ് ചൊല്ലുന്ന ഒരു സാധനത്തെയാണ് ആ മുറിച്ചു മാറ്റുന്നത്. അത്യാവശ്യമായിട്ടല്ലാതെ അത് ചെയ്തുകൂടാ എന്ന ഷറഇന്റെ കാഴ്ചപ്പാട്. തസ്ബീഹുകളാണ് ജീവജാലങ്ങൾ, ജീവനുകളാണ്, അവർക്ക് തസ്ബീഹുകളുണ്ട്. നമ്മൾ ആ തസ്ബീഹ് ഇല്ലാതാക്കരുത്. കസീറും മിനന്നാസ്, നമ്മുടെ നാട്ടിലൊക്കെ മുറിച്ചിട്ട് കണ്ട് മരം അല്ലേ, കണ്ണ് തെളിഞ്ഞ് കാണട്ടെ എന്നാ നമ്മൾ പറയാ. ഓളൊക്കെ ജീവജാലങ്ങൾ, വശജറു വൃക്ഷങ്ങൾ സുജൂദ് ചെയ്യുന്നുണ്ട്. അള്ളാഹുവിന്റെ കലാമല്ലേ ഇത്? വിശ്വസിക്കൽ നിർബന്ധമല്ലേ? അള്ളാഹുവിന്റെ വചനങ്ങളല്ലേ? എല്ലാം പ്രപഞ്ചം മുഴുവനും അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാം അള്ളാഹുവിന്റെ കുല്ലും ഫീ ഫലകി യസ്ബഹൂൻ, എല്ലാം അതിന്റെ ഓർബിറ്റുകളിൽ കൃത്യമായി നീന്തിക്കൊണ്ടിരിക്കുകയാണ്. ആ നീന്തലോ യുസബ്ബിഹൂന തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലുമാണ്. സൂര്യന്റെ തസ്ബീഹ്, ചന്ദ്രന്റെ തസ്ബീഹ്, പക്ഷെ ആ ഭാഷയ്ക്ക് നമുക്ക് അത് റിട്രൈവ് ചെയ്തെടുക്കാൻ പറ്റുമോ എന്നറിയില്ല. ഇനി ഏതെങ്കിലും ഒരു കാലത്ത് ഈ ജീവജാലങ്ങളുടെ തസ്ബീഹുകൾ അതിന്റെ ഭാഷ ഒരുപക്ഷെ അള്ളാഹു അറിയിച്ചു കൊടുത്തേക്കും. അള്ളാഹു അത് അറിയിച്ചു തരില്ല എന്നൊന്നും പറഞ്ഞില്ല. അള്ളാഹു അത് അറിയുന്നവർ. ദാവൂദ് നബി അലൈഹിസ്സലാമിനെ അറിയിച്ചു കൊടുത്തല്ലോ അല്ലേ. അല്ലാഹു തആല ഓർഡർ ചെയ്തു ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് അല്ലേ, യാ ദാവൂ യാ ജിബാലു ഔബി മഅഹു വത്തൈറ, പക്ഷികളെ
പർവ്വതങ്ങളെ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ കൂടെ നിങ്ങളും തസ്ബീഹ് ചൊല്ലിക്കോളൂ. ദാവൂദ് നബിക്ക് അല്ലാഹു കൊടുത്ത കിതാബ് സബൂർ, സബൂർ സാംസ് ഓഫ് ഡേവിഡ് എന്ന് പറയുന്ന സബൂർ എന്ന കിതാബ്, ആ കിതാബ് തസ്ബീഹുകളാണ്. തസ്ബീഹാണത്, അത് പാട്ടുപോലെ ചൊല്ലുന്ന കവിതകൾ, ബൈത്തുകളാണ്. സബൂർ എന്ന ഗ്രന്ഥം സങ്കീർത്തന പുസ്തകം എന്നാണ് പറയുക. സങ്കീർത്തനങ്ങൾ, അല്ലാഹുവിനെ പ്രകീർത്തിക്കുന്ന ബൈത്തുകളാണത്. ദാവൂദ് നബി അലൈഹിസ്സലാം അവരുടെ ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാം യാത്ര പോകാനുള്ള അവരുടെ കുതിരയെ ഒരുക്കാൻ തന്റെ പരിചാരകരോട് പറയും. ആ കുതിരയെ സെറ്റ് ചെയ്യുമ്പോഴേക്കും ഒരു പ്രാവശ്യം ഓതി തീർക്കുമായിരുന്നു ദാവൂദ് നബി അലൈഹിസ്സലാം. സബൂർ മുഴുവൻ ഓതുമായിരുന്നു. ദാവൂദ് നബി ഭയങ്കര മസാമീർ. ഊചീത മിസ്മാറൻ മിൻ മസാമീരി ആലി ദാവൂദ്. മഹാനായ ഇബ്നു മൂസ അൽ അശ്അരി റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി തങ്ങൾ ദാവൂദ് നബിക്ക് അല്ലാഹു കൊടുത്ത മധുരമായ ശബ്ദം അല്ലാഹു നിങ്ങൾക്ക് നൽകിയതുപോലെ മനോഹരമായി ഓതുമായിരുന്നു. ആ ഓത്ത് കേട്ടിട്ട് പക്ഷികളും പരിസരത്തുള്ള ജെറൂസലേമിലെ പർവ്വതങ്ങളുടെ മൂളക്കം ജനങ്ങൾക്ക് എപ്പോഴും കേൾക്കുമായിരുന്നു. പർവ്വതങ്ങളിൽ നിന്ന് ഒരു മൂളക്കം ഇങ്ങനെ വരുമ്പോൾ അറിയാം ദാവൂദ് നബി സബൂർ ഓതിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിൽ എന്ന്. സുബ്ഹാനല്ലാഹ്. പർവ്വതങ്ങൾ യാജിബാലു ഔ വിബി മഅഹു വത്തൈറ, പക്ഷികളെ പർവ്വതങ്ങളെ ദാവൂദ് നബിയോടുകൂടെ നിങ്ങളും ചൊല്ലിക്കോളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ കാലത്തെ പക്ഷികളോട് അവിടുത്തെ പർവ്വതത്തോട് പറഞ്ഞത് വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. അപ്പോ പ്രപഞ്ചത്തിലുള്ള എല്ലാം 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 അല്ലാഹുവിനെ വഴിപ്പെട്ടുകൊണ്ടിരിക്കുക, എല്ലാം അല്ലാഹുവിലേക്ക് സൂചിപ്പിക്കുക. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ലാ തൽഅനിർ റീഹ ഫഇന്നഹാ മഅമൂറ. ഒരാൾ കാറ്റടിച്ചപ്പോ കാറ്റിനങ്ങ് ശപിച്ചു, വല്ലാത്തൊരു കാറ്റ്. ലഅന റീഹ, കാറ്റിനെ ശപിച്ചു പോയി. ഞങ്ങൾ പറഞ്ഞു ലാ തൽഅനിർ റീഹ, കാറ്റിനെ ശപിക്കല്ലേ. ഫഇന്നഹാ മഅമൂറത്തുൻ, ഇത് അല്ലാഹുവിനാൽ കൽപ്പിക്കപ്പെട്ട ഒരു സാധനമാണ്. കൽപ്പിക്കപ്പെട്ടതാണ്, കാറ്റിന് സ്വന്തമായിട്ട് ഇത് ചെയ്യൂല. അല്ലാഹു പറഞ്ഞതനുസരിച്ച് ബ്ലോ ചെയ്യുന്ന ഒരു സാധനമാണ് കാറ്റ്. അതുകൊണ്ട് കാറ്റിനെ ശപിക്കല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പെണ്ണുങ്ങളൊക്കെ വാഷ് ചെയ്തിട്ട് അലക്കി പുറത്തിടുന്ന നേരത്ത് കാറ്റടിച്ച് ഇതെല്ലാം പോയി മണ്ണിലേക്കായി പോയാൽ ചിലപ്പോ ആ അന്ന് ചൂടാവല്ലേ, ഒന്ന് ക്ഷമിക്ക്, ഒരല്പം വെള്ളം ഉപയോഗിച്ച് ഒന്നുകൂടെ കഴുകണ്ടെന്ന് വരും. സാരല്ല, അല്ലാഹുവിനാൽ കൽപ്പിക്കപ്പെടുന്ന ഒരു സാധനമാണ് കാറ്റ്, സ്വന്തമായിട്ട് ചെയ്യല്ല. അല്ലാഹു പറഞ്ഞപ്പോ വരുന്നതാണത്. അത് അല്ലാഹുവിനാൽ കൽപ്പിക്കപ്പെടുന്ന സാധനമാണ്. സൂറുല്ലാഹി സ്വല്ലല്ലാഹി, എല്ലാറ്റിനും എല്ലാറ്റിനും അല്ലാഹുവിനെ കണ്ടെത്താനുള്ള വഴികളാണ്. കുല്ലും ഫീ ഫലകി യസ്ബഹൂൻ. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. പ്രപഞ്ചം മുഴുവനും അല്ലാഹുവിന്റെ തസ്ബീഹിലാണ്, അല്ലാഹുവിന്റെ ഇബാദത്തിലാണ്. ഇനി അല്ലാഹു പറയാൻ പോകുന്ന വആയതുല്ലഹും അവർക്ക് വലിയൊരു ദൃഷ്ടാന്തമാണ്. യാസീനോദും ഈ ആയതുല്ലഹും തന്നെ പഴക്കാൻ സാധ്യത ഉണ്ട് അല്ലേ. വായത്ത് ഏതാണ് ഇപ്പൊ ആദ്യത്തത്? അർദൂന്നാണ്. വായത്തുല്ലഹും ലൈലു, ആദ്യം ഭൂമി, പിന്നെ രാത്രി, പിന്നെ കപ്പൽ. وَإِن نَّشَأْ نُغْرِقْهُمْ فَلَا صَرِيخَ لَهُمْ وَلَا هُمْ يُنقَذُونَ إِلَّا رَحْمَةً مِّنَّا وَمَتَاعًا إِلَى حِينٍ. വആയതുല്ലഹും, അവർക്ക് ദൃഷ്ടാന്തമാണല്ലോ, മനുഷ്യർക്ക് ദൃഷ്ടാന്തമല്ലേ. മഹാനായ സയ്യിദുന നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്തുണ്ടായ മഹാപ്രളയത്തിലേക്ക് സൂചിപ്പിക്കുകയാണ് അല്ലാഹു. വേദഗ്രന്ഥങ്ങളെല്ലാം ചർച്ച ചെയ്തൊരു വിഷയമാണത്, മഹാപ്രളയം, തൂഫാൻ. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് മെസപ്പൊട്ടേമിയയിലുണ്ടായിരുന്ന മഹാപ്രളയം. നൂഹ് നബി വന്നത് ഇറാഖിലാണ്, മെസപ്പൊട്ടേമിയയിലാണ്. മെസപ്പൊട്ടേമിയ എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം ദ ലാൻഡ് ബിറ്റ്വീൻ ടു റിവേഴ്സ്, രണ്ട് മഹാനദികൾക്കിടയിലുള്ള സ്ഥലം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. മഹാനദികൾ എന്ന് പറഞ്ഞത് ഒന്ന് ടൈഗ്രീസ്, മറ്റൊന്ന് യൂഫ്രട്ടീസ്. ടൈഗ്രീസിന്റെയും യൂഫ്രട്ടീസിന്റെയും ഇടയിൽ അവിടെയാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ദഅവത്ത് ചെയ്യാൻ വേണ്ടി വന്നത്.
അതൊരു യൂണിവേഴ്സൽ ഫ്ലഡ് ആയിരുന്നോ അല്ല ലോക്കലൈസ്ഡ് ഫ്ലഡ് ആയിരുന്നോ എന്ന് ചരിത്രകാരന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് കേട്ടോ. രണ്ട് നിലക്ക് പറയുന്നവരുണ്ട് ലോകത്ത് ഒന്നാകെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയും, പക്ഷെ ബഹുഭൂരിപക്ഷം ഉലമാവും അല്ല അത് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ആ റീജിയനിൽ ബഹുമാനപ്പെട്ടവരും അവരുടെ സമൂഹവും ജീവിച്ചിരുന്ന ഭാഗത്തുണ്ടായിരുന്ന ഫ്ലഡാണെന്ന. അങ്ങനെയാണെങ്കിൽ നൂഹ് നബിയുടെ കപ്പലിൽ സിംഹങ്ങളും ജിറാഫൊന്നും കയറി കൂടിയിട്ടില്ല എന്നാണ് പറയാം.